കോട്ടയത്തേക്ക് പോകാൻ ജോസി ബാബു ഉണ്ട് ജോസി ഈ പിഎഫ്ഐ ഹർത്താൽ തുടങ്ങി ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കോട്ടയം ജില്ലയിൽ അതെങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് കെഎസ്ആർടിസി ഹ്രസ്വ ദീർഘദൂര സർവീസുകളൊക്കെ നടത്തുന്നുണ്ടല്ലോ മറ്റു ജില്ലകളിലൊക്കെ നടത്തുന്നുണ്ട് അവിടെ എങ്ങനെയാണ് സ്വകാര്യ ബസ്സുകളുടെ സർവീസ് എങ്ങനെയാണ് കടകമ്പോളങ്ങളൊക്കെ ഇതിനോടകം തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ പ്രത്യേകിച്ചും ഈ ബസ് സ്റ്റാൻഡിനോട് സമീപത്തുള്ള കടകളൊക്കെ അഞ്ജിത കോട്ടയത്തും ഹർത്താൽ ഭാഗികമാണ് എന്നാണ് രാവിലത്തെ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കെഎസ്ആർടിസി ബസ്സുകൾ സർവീസുകൾ നടത്തുന്നുണ്ട് ചെറു കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് മറ്റു സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലുണ്ട് പൊതു ഇടങ്ങളിലെല്ലാം ആളുകൾ കൂടുന്ന ഇടങ്ങളിലെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ കർശനമായ നിർദ്ദേശം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ സാധാരണഗതിയിലുള്ള ഹർത്താൽ ദിനത്തിനുപരിയായി ആളുകൾ കൂടുതൽ ഇന്ന് നിരത്തിൽ കാണുന്നുവെന്നതാണ് പ്രത്യേകത കെഎസ്ആർടിസി സർവീസുകളൊന്നും മുടങ്ങിയിട്ടില്ല എന്ന് കെഎസ്ആർടിസി ഓഫീസിൽ നിന്നും അറിയിക്കുന്നുമുണ്ട് ആ സമീപ പ്രദേശങ്ങളിലെ ചെറുകടകൾ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ചെറുകടകളൊക്കെയും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനമായും എസ്ഡിപിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഈരാറ്റുപേട്ട അടക്കമുള്ള പ്രദേശങ്ങളിൽ ഹർത്താൽ പൂർണ്ണമാണ് എന്നാണ് നമുക്ക് രാവിലെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അവിടെ ഒരു ചെറുകടകൾ പോലും തുറന്നിട്ടില്ല രാവിലെ 9 മണിയോടുകൂടി ഈ പ്രദേശങ്ങളിലൊക്കെയും പി എഫ് ഐയുടെ പ്രതിഷേധ പ്രകടനമുണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ആ സമയത്ത് കൂടുതൽ ജാഗ്രത പുലർത്തുന്ന നിർദ്ദേശവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാലും ഞാൻ നിൽക്കുന്നത് കോട്ടയം നഗര മധ്യത്തിലാണ് കേസ് ഗാന്ധി സ്ക്വയറിലാണ് ഗാന്ധി സ്ക്വയറിലും സാധാരണഗതിയിൽ ഹർത്താൽ ദിനങ്ങളിൽ കാണാത്തതിലുപരിയായി വാഹനങ്ങൾ കടന്നു പോകുന്നതും കെഎസ്ആർടിസി ബസ്സുകൾ കടന്നു പോകുന്നതും നമുക്ക് കാണാം അതുപോലെ തന്നെ നിരത്തുകളിലൊക്കെയും ആളുകളുണ്ട് ചെറിയ ചായക്കടകളും ചെറിയ മറ്റ് കടകളുമൊക്കെയും തുറന്നിട്ടുണ്ട് പക്ഷേ മാർക്കറ്റിനുള്ളിൽ കെഎസ്ആർടിസി ക്ഷമിക്കണം കോട്ടയം നഗരത്തിലെ മാർക്കറ്റിനുള്ളിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ് രാവിലെ ഇതിലെ പോയൊരു വ്യക്തി അദ്ദേഹത്തിന് അവിടെ സാധനങ്ങൾ മേടിക്കാൻ പോയതിനു ശേഷം കിട്ടിയില്ല അവിടെ ചന്തയ്ക്കുള്ളിൽ പച്ചക്കറി കടകൾ ഉൾപ്പെടെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ് എന്നുള്ളൊരു മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ സമാധാനപരമായാണ് കോട്ടയം ജില്ലയിലെ ഹർത്താൽ പുരോഗമിക്കുന്നത് എങ്ങും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അഞ്ജിത ശരി ജോസിയാണ് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത് ആദ്യ മണിക്കൂർ